ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സത്യവിശ്വാസികളുടെ ധർമ്മസങ്കടം. പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം അവതരിപ്പിക്കാൻ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. 1991 എനിക്ക് പട്ടം കിട്ടിയിട്ട് കുറച്ച് ഒരു വർഷത്തിന് മേലെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 1991 നിയമസഭ പൊതു തെരഞ്ഞെടുപ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് തന്നെയായിരുന്നു എന്നാണ്. ഞാനൊരു പള്ളിയിൽ കൊച്ചച്ഛനാണ്, അസിസ്റ്റൻ്റ് വികാരി. തെരഞ്ഞെടുപ്പ് തീയതി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ നീണ്ടൊരു ക്യൂ, സ്ത്രീകൾ മാത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാവരും കുമ്പസാരിക്കാൻ വേണ്ടിയാണോ? അപ്പോൾ അവർ പറഞ്ഞു, അല്ലല്ല, ഞങ്ങൾ കുമ്പസാരിക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾക്ക് അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അത് രസകരമായ സംഗതി, എല്ലാവരും കൂട്ടം കൂടി വരികയല്ല, ഓരോരുത്തരും ഓരോരുത്തരും വന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ക്യൂ പോലെ നിൽക്കണേ. അതെനിക്ക് ഒരല്പം വിസ്മയം തോന്നി. എന്താണ് അവർ ചോദിച്ച ചോദ്യം? അച്ഛോ, ഞങ്ങൾക്കൊരു കാര്യം അറിയണം. എൻ്റെ ഭർത്താവ് പറയണു ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ചില നേതാക്കന്മാർ വന്നിട്ട് ഇങ്ങനെ പറയണു, ചില ബന്ധുക്കൾ വന്നിട്ട് അങ്ങനെ പറയുന്നു. സഭയ്ക്ക് ഒരു നിലപാടുണ്ടോ? ഉണ്ടെങ്കിൽ സഭ പറയുന്ന ആ തരത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യാം. സഭ പറയുന്ന ആൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം. ഇതാണ് ഈ സ്ത്രീകളുടെ എല്ലാവരുടെയും ചോദ്യം. ഇതാണ് സഭയ്ക്ക് നിലപാടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സഭ പറയുന്ന ആൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞാൽ മതി. എനിക്കിത് അത്ഭുതം തോന്നി. ഈ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് മെത്രാമാർ പറഞ്ഞാലോ അച്ഛന്മാർ പറഞ്ഞാലോ വിശ്വാസികൾ കേൾക്കില്ല എന്നൊക്കെയാണ്. ഇതെൻ്റെ നേരിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ അവർ പറഞ്ഞു, സഭയ്ക്കൊരു നിലപാടുണ്ടെങ്കിൽ സഭ ആർക്കാണ് വോട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഭർത്താവ് പറയുന്നതോ മറ്റാര് പറയുന്നതോ ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ സഭ പറയുന്ന പോലെ ചെയ്യാം. ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ആരോ ഒരാൾ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്, എന്താണ്, പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഒരു ഇടവകയിൽ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ ആ ഇടവകയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ആ ഒരു ഇടവകയിൽ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ ആ ഇടവകയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല. എന്നോട് പറഞ്ഞ ആളുടെ വേഷം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നത് കുരിശിന് താഴേക്ക് പോകാനാണ്. കുരിശിന് താഴെ കർത്താവിൻ്റെ ഒരേ ഒരു പുരുഷ ശിഷ്യനേ ഉള്ളൂ, ബാക്കിയുള്ളവർ മുഴുവൻ സ്ത്രീകളാണ്. പിന്നെയുള്ള പുരുഷന്മാരൊക്കെ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി വന്നവരാണ്, ശത്രുക്കളാണ്. കർത്താവിൻ്റെ കൂടെ ഒറ്റിക്കൊടുക്കാതെ ഫുൾ ടൈം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ശിഷ്യകളാണ്, സ്ത്രീകളാണ്. ഇന്ന് പള്ളിയിൽ സ്ത്രീകളാണ് കൂടുതലെങ്കിൽ അന്ന് അങ്ങനെ തന്നെയായിരുന്നു. അത് കർത്താവിൻ്റെ രീതിയാണ്. പുരുഷന്മാരായ ശിഷ്യന്മാരൊക്കെ ഒറ്റിക്കൊടുത്ത് പോയിട്ടും സ്ത്രീകൾ ആരും തന്നെ ഒറ്റിക്കൊടുത്ത് പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് സ്ത്രീകൾ പള്ളിയിലുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പരിപാലനയാണ്. മാത്രമല്ല, സഭയുടെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീകളാണ്. സഭയുടെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീകളാണ്. പ്രായമായ സ്ത്രീകൾ കൈകൾ വിരിച്ച് പിടിച്ച് കൊന്ത ചൊല്ലുന്ന ആ പവർ ഹൗസ്, അത് സഭയുടെ വലിയ ശക്തിയാണ്. ഏത് മലകളെയും ഏത് കൊടുങ്കാറ്റിനെയും കീഴടക്കാൻ കഴിവുള്ള ശക്തിയാണ് ഈ സ്ത്രീകളുടെ പ്രാർത്ഥന. ഞാൻ പുരുഷന്മാരെ തല്ലി പറയല്ല, മറിച്ച് ഇപ്പോഴും നമുക്ക് സഭയ്ക്ക് നമ്പാൻ കൊള്ളാവുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് സ്ത്രീ ശക്തിയാണ്. അപ്പൊ ഈ സ്ത്രീകൾ പറയുകയാണ്, ഭർത്താവ് പറഞ്ഞാലും മറ്റാര് പറഞ്ഞാലും സഭ എന്ത് പറയുന്നുവോ അതുപോലെ ഞങ്ങൾ ചെയ്യും. വേറെ ഒരാള് ഈ ദിവസങ്ങളിൽ പറയുകയാണ്, ഒരു നേതാവാണ്, സഭയുടെ ശത്രുക്കൾ പുറത്തല്ല അകത്താണ്. അത് പറഞ്ഞ് നാവ് അകത്തേക്ക് ഇട്ടില്ല, ഏതാനും നാഴിക പോലും കഴിഞ്ഞില്ല. പൂഞ്ഞാറിൽ വന്ന് അവിടുത്തെ കൊച്ചത്തിന് അവിടെ ആരാധന നടക്കുന്നു. ആരാധന ചൊല്ലിപ്പെടുത്താൻ വേണ്ടി കുറച്ച്, ഞാൻ പറയാം, തീവ്രവാദ സ്വഭാവം ഉള്ളവർ തന്നെയാണ്. കാരണം എന്താണ്? അതിനേക്കാൾ പ്രായം കുറഞ്ഞവരെയാണ് തോളത്തിരുത്തി, അല്ലേ, കുന്തിരിക്കും ചന്ദനത്തിരിയും ഒക്കെ വാങ്ങിച്ച് വെച്ചോ, ഞങ്ങൾ നിങ്ങളുടെ ശവം കൊണ്ടുവരാം എന്നുള്ള മട്ടിൽ മുദ്രാവാക്യം വിളിച്ച് പറഞ്ഞത്.
അവരുടെ ആൾക്കാര് പള്ളിയിൽ വന്ന്, അവരുടെ പള്ളിയല്ല കത്തോലിക്ക പള്ളിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ കൊച്ചച്ഛൻ ഇറങ്ങി ചെന്നു ഒന്ന് ശാന്തമാക്കാൻ. അപ്പൊ അച്ഛനെ കൊല്ലാനുള്ള ശ്രമമായി. ആ ശത്രുക്കളും അകത്തുള്ളവരാണോ? സഭയുടെ ശത്രുക്കൾ പുറത്തല്ല അകത്താണെന്ന് പറഞ്ഞത് ആണ് ശരിയാണോ? ഇതെല്ലാം കേൾക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് ആകെ ആശയക്കുഴപ്പം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നു, സഭയ്ക്ക് രാഷ്ട്രീയമില്ല, കത്തോലിക്ക സഭയ്ക്ക് രാഷ്ട്രീയമില്ല, പക്ഷെ സഭാംഗങ്ങൾക്കുണ്ട്. ഈ സഭാംഗങ്ങള് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്ത, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ വോട്ട് ചെയ്യാൻ സഭയ്ക്ക് രാഷ്ട്രീയമില്ലെങ്കിലും സഭാംഗങ്ങൾക്കുണ്ടല്ലോ, അപ്പൊ അവർ വോട്ട് ചെയ്യാൻ പോകും. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം, അത് പലരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. പിന്നെ എൻ്റെ അനുഭവങ്ങളും, ഒരു വശത്ത് നമ്മുടെ ചോയ്സുകൾ നോക്കുക, ഈ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആ ചോയ്സുകൾ നോക്കുക. ഒരു വശത്ത് ദൈവമില്ലെന്ന് പ്രചരിപ്പിക്കുന്ന നിരീശ്വരവാദം അങ്ങേയറ്റം ഏതെല്ലാം തരത്തിൽ പ്രചരിപ്പിക്കാമോ ആ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്ന, കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടായതിനാൽ മനുഷ്യരെല്ലാം മൃഗങ്ങളാണെന്നും അവരെ കൊന്ന് കെട്ടിത്തൂക്കാമെന്നും വിചാരിക്കുന്ന ഒരു പാർട്ടി, പാർട്ടിക്കാർക്ക് മാത്രം ജോലി കൊടുത്താൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടി, സത്യവിശ്വാസം, സത്യദൈവത്തിലുള്ള വിശ്വാസം ഗൗരവത്തിലെടുക്കുന്നവർക്ക് ഈ നിരീശ്വരവാദം, ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആ നിരീശ്വരവാദം, അങ്ങനെ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നവര് ഈശ്വര വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന കോപ്രായങ്ങൾ വേറെ, ഇങ്ങനെ ഇരട്ടത്താപ്പ്, ഈ ദൈവമില്ല ഈശ്വര വിശ്വാസം വേണ്ട എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിക്ക് ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഗൗരവമുള്ള വിശ്വാസിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? എന്നോട് പലരും ചോദിച്ച ചോദ്യമുണ്ട്, ഈ 5-ാം ക്ലാസ് തൊട്ട് +2 വരെ മതബോധന ക്ലാസ് ഉണ്ട് കത്തോലിക്ക പള്ളികളിൽ, പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ യുവാക്കളിൽ കുറച്ചു പേര് കോളേജിൽ ചെല്ലുമ്പോൾ നിരീശ്വര പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ മതബോധനത്തിന്റെ കാര്യക്ഷമത ഇല്ലായ്മയല്ലേ? തീർച്ചയായിട്ടും കാര്യക്ഷമത വരുത്തേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്, അത് നിൽക്കട്ടെ. പക്ഷെ അത് മാത്രമാണോ പ്രശ്നം? അല്ല, കോളേജിൽ ചെന്നാൽ ഒരൊറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റൂ, അത് ഈ നിരീശ്വര പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അവരുടേതല്ലാത്ത സംഘടനയിൽ പ്രവർത്തിച്ചാൽ അവർ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയും മറ്റെല്ലാ തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയുണ്ട്. അപ്പോ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ആ വിദ്യാർത്ഥി സംഘടനയിൽ നിരീശ്വര പ്രസ്ഥാനത്തിൽ ചേരാനായിട്ട് ഇടയാകുകയാണ് നമ്മുടെ യുവാക്കള്. എന്നിട്ട് ക്രിസ്ത്യാനി പയ്യന്മാര് നാടുവിടുകയാണ്. അത് പണമോഹം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കാം. പ്രാണഭയമാണ്, പ്രാണഭയമാണ്. ഏത് കോളേജിലാണ് നമുക്ക് പേടിയില്ലാതെ പഠിക്കാൻ പറ്റുക? ജീവൻ കൈപ്പിടിച്ചിട്ടാണ് പോണേ. എന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം വരുമത്രേ പഠിക്കാനായിട്ട്. എന്ത് പഠിക്കാൻ? എങ്ങനെയാണ് പാർട്ടിയിൽ ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും കെട്ടിത്തൂക്കി ആത്മഹത്യയാക്കാൻ ഞങ്ങള് കല പഠിപ്പിക്കാം എന്നായിരിക്കും അവർ പഠിപ്പിക്കുന്നുണ്ടാവുക. ഇങ്ങനെ നിരീശ്വര പ്രസ്ഥാനം വളർത്താൻ വേണ്ടിയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ചങ്കുറ്റമുണ്ടാക്കണമെന്നില്ല. അങ്ങനെയാണ് ഈ നിരീശ്വര പ്രസ്ഥാനത്തിൽ പോകണേ എന്ന സങ്കീർണമായ ഒരു പ്രശ്നത്തിന്റെ ഒരു ഭാഗം ഞാൻ പറയാം. പക്ഷെ ഈ അടുത്ത കാലത്ത് വേറൊരു ഒരു അടയാളം, പള്ളിയിൽ പോകാത്ത ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൻ ഈശ്വര വിശ്വാസമുള്ള ഒരു പാർട്ടിയിൽ ചേരുകയും ഇപ്പോഴത്തെ പാർലമെന്റ് ഇലക്ഷന് നിൽക്കാൻ പോകുകയും ചെയ്യണം. അപ്പോ അതൊരു അടയാളമാണ്. എത്രയൊക്കെ നിരീശ്വര പ്രസ്ഥാനത്തിൽ വളർന്നാലും, അപ്പൻ നിരീശ്വരവാദത്തിൽ വളർത്തിയാലും മക്കൾ ഈശ്വര വിശ്വാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരടയാളം. ഞാൻ വീണ്ടും പറയാണ്, സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന നിരീശ്വര പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്തൊക്കെ നന്മ പറഞ്ഞാലും. അടുത്തൊരു ചോയ്സ്, ഇന്ത്യ എന്ന പേര് മായിച്ച് ഭാരതം എന്ന പേരിൽ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള മുഹൂർത്തം കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു പാർട്ടി, സനാതനധർമ്മം എന്ന ചോക്ലേറ്റ് പേരിൽ ചാതുർവർണ്ണ്യം എന്ന വ്യവസ്ഥിതി
മനുഷ്യരെ തട്ടുകളായി തിരിച്ച് മേലാള കീഴാള അയിത്തജാതിക്കാരായി നിലനിർത്തുന്ന ഒന്നാന്തരം ഫാസിസം. താഴ്ന്ന ജാതിക്കാർ ഭരണം നടത്തുന്ന കാലയളവാണ് കലികാലം. ആ കലിയുഗത്തില് അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവതാര പുരുഷൻ വീണ്ടും വരും എന്ന് വിചിന്തിക്കുന്നവര്. പണ്ടും അങ്ങനെ തന്നെ ചെയ്തത്. ശൂദ്രൻ തപസ് ചെയ്തതിന് കൊന്നവനാണ്. അങ്ങനെയുള്ള ഒരു മതരാഷ്ട്രമായി, ഇന്ത്യയെ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ കോപ്പ് കൂട്ടിയിരിക്കുന്ന അവർക്കാണോ സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് വോട്ട് ചെയ്യാൻ കഴിയുക? അടുത്തൊരു ചോയ്സ്, ദേശീയ പാർട്ടി എന്നാണ് അതിന് പേര്. പക്ഷേ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സമുദായത്തിന്റെ ചില വക്താക്കൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഈ ദേശീയ പാർട്ടിയെ. സീറോ മലബാർസഭയുടെ നേതൃത്വത്തെക്കാൾ അഴകൊടമ്പൻ സമീപനമാണ് ഈ ദേശീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ളത്. ദർശനമോ ക്രാന്തദർശിത്വമോ ഇല്ലാത്തത്. മോന്തായം കൂട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കഴിക്കോലൊക്കെ ഊരിപ്പോകുന്ന കേട്ടിട്ടില്ലേ, അതാണ് അവസ്ഥ, പാർട്ടിയുടെ അവസ്ഥ. അതിന് വോട്ട് ചെയ്താൽ വോട്ട് പാടായി പോകുമോ എന്ന ആളുകൾക്ക് പേടിയുണ്ട്. അപ്പൊ അതിന് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഈ മൂന്ന് ചോയ്സും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഗൗരവത്തിലെടുക്കുന്നവർക്ക് പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? നോട്ട എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ആർക്കും വോട്ട് ചെയ്യാതിരിക്കാൻ അത് സാധിക്കും. അല്ലെങ്കിൽ മറ്റു ചില പ്രസ്ഥാനങ്ങളിപ്പം ഇലക്ഷനൊക്കെ വരുന്നുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല, ആരുടെ പേരും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും ഒരു ശൂന്യത, വോട്ട് ശൂന്യമായി പോകുമോ എന്നൊരു ശൂന്യതയുണ്ട്, ഒരു വിഹലതയുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. ഇതിന് കാരണം പുറത്തല്ല, അകത്താണ്. അതായത് ഈ ആശയക്കുഴപ്പം മാറ്റാനുള്ള ശ്രമം സീറോ മലബാർ സമുദായ നേതൃത്വം ഇപ്പോൾ എടുക്കുന്നില്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ ഫലങ്ങൾ ഉണ്ടാകൂ. പക്ഷെ ഇപ്പൊ എടുക്കുന്നില്ലെങ്കിൽ ഈ ശൂന്യത ഒരു മഹാശൂന്യതയായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കമേ വേണ്ട. അൽമായരായിട്ടുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ള ചോദ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് അൽമായർ വരും. അപ്പൊ ഒരു ഒരു നിലപാട് പറയാൻ നമുക്കില്ല. ചിലർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. സത്യദൈവത്തിലുള്ള വിശ്വാസം ഗൗരവമായിട്ടെടുക്കുന്ന വിശ്വാസിയാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് ചോയ്സും അത്ര എളുപ്പമല്ല. അപ്പൊ അത് മാറണമെങ്കിൽ, അതായത് നമുക്ക് ഒരു നിലപാട് ഉണ്ടാകണമെങ്കിൽ സഭയ്ക്ക് ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, കക്ഷി രാഷ്ട്രീയം വേണ്ട. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ ഘട്ടത്തിലും നമുക്ക് ഒരു നിലപാട് പറയാനും ആ നിലപാട് അംഗീകരിപ്പിച്ചെടുക്കാനും വേണ്ട സംവിധാനം അതുണ്ടാകേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, നമുക്ക് പുറത്ത് മൂന്ന് ശത്രുക്കളുണ്ട്, അകത്ത് ചെറിയൊരു ശത്രുവും. ഒരു ബൈബിൾ സംഗതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റോമായുടെ അംഗീകാരം, ക്രിസ്തുധർമ്മം തുടങ്ങിയിട്ടേ ഉള്ളൂ അക്കാലത്ത്, അതുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന് അംഗീകാരം വേണം. അത് വേണമെന്നതിനാൽ ഞാൻ സീസറിന്റെ കോടതിയിലാണ് അപ്പീൽ നൽകുന്നത് എന്ന് നടപടി ഗ്രന്ഥത്തിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട്. റോമാ സാമ്രാജ്യത്തിന് അംഗീകാരം ക്രിസ്തുധർമ്മത്തിന് കിട്ടേണ്ടതുണ്ട്. അതേ കാരണം കൊണ്ട് തന്നെ റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട്, ന്യായമായ അധികാരികൾ അനുസരിക്കൂ, ന്യായമായ അധികാരികൾ അനുസരിക്കൂ. അങ്ങനെ അനുസരിക്കുന്ന ശീലമാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അതേ ലേഖനത്തിൽ തന്നെ, റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട്, സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുകയില്ല. ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഞാൻ ഒരുപാട് അർത്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സംഗതമായിരിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണ് ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഒന്ന്, റോമാ സാമ്രാജ്യത്തില് ഈ മഹാസമുദ്രം പോലെ വിജാതീയര്, അതിൽ ചെറിയൊരു ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനികൾ ചെറിയൊരു, വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികളെങ്കിലും ആ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതാണ് ശരിയായ സുവിശേഷം. അതുകൊണ്ട് ചെറിയൊരു ഗ്രൂപ്പേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ ലജ്ജിക്കില്ല. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ട്, അതിനേക്കാളും പ്രധാനപ്പെട്ടതാ, ഈ സുവിശേഷത്തിന് ഉള്ളടക്കം എന്താണ്? കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷയേറ്റ് ക്രൂശമരണം പ്രാപിച്ച്
പ്രത്യക്ഷത്തിൽ പരാജയപ്പെട്ട് പോയ ഒരാളാണ്. അതായത് റോമാ പൗരന്മാരെ ക്രൂശിക്കാൻ പാടില്ലെന്നാണ്. കുറ്റവാളികൾക്കോ വിജാതിയർക്കോ കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് ആരോഹണം. അതിനാൽ തന്നെ നാണം കെടുത്തപ്പെടുന്ന മരണമാണ് ക്രൂശ് മരണം. അങ്ങനെ നാണം കെടുത്തപ്പെട്ട് കൊല്ലപ്പെട്ടവനാണ് ദൈവമെന്നും രാജാവെന്നും രക്ഷകനെന്നും പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ലെന്നാണ്. നിങ്ങൾ വിചാരിക്കുന്ന ആ കുരിശിൽ പരാജയപ്പെട്ട യേശു ക്രിസ്തുവെന്ന നാണം കെടുത്തപ്പെട്ട് കൊല്ലപ്പെട്ടവനാണ് ദൈവവും രക്ഷകനും രാജാവും. ഈ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ റോമാലിക്ക് വരുന്നത്. റോമാലിക്ക് പോകുന്നതിന് മുമ്പാണ് റോമാലേഖനം എഴുതണം, ഓർക്കണം. ഈ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഈ രാജാവും രക്ഷകനും ദൈവവും ഈ ക്രൂശിക്കപ്പെട്ട യേശുവാണെന്ന് പറഞ്ഞ് റോമായിലേക്ക് ചെന്നാൽ, അത് റോമാ ചക്രവർത്തി കേട്ടാൽ, ആ റോമാ ചക്രവർത്തി എന്താണ് ചെയ്യുക? തലയേർത്ത് കൊല്ലും. അത് സംഭവിച്ചു പിന്നീടാണെങ്കിലും. അതായത് അവിടെ രാജാവാണ് ദൈവം, രാജാവാണ് രക്ഷകൻ. അപ്പൊ രാജാരാധനയാണ് അവിടെ നടക്കുന്നത്. ആ രാജാരാധനയ്ക്ക് വെല്ലുവിളിയാണ് ക്രൂശിക്കപ്പെട്ടവനെ ദൈവമായിട്ടും രക്ഷകനായിട്ടും രാജാവായിട്ടും അംഗീകരിക്കുന്നത്. അങ്ങനെ സീസറിന് വെല്ലുവിളിയാകുന്ന ഒരു സുവിശേഷവുമായിട്ടാണ് റോമായിലേക്ക് പൗലൂസ് പോയത്. ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ള സംഗതി ഇതാണ്. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചോയ്സുകൾ, നിങ്ങളെല്ലാവരും ബുദ്ധിയുള്ളവരാണ്, ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരു സമുദായ ബോധം ഉണ്ടാകാൻ, നമുക്കപ്പോൾ അത് ഇല്ലാത്തതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ആശയക്കുഴപ്പമോ വികലതയോ മുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ നേതാക്കന്മാരെ തീർത്തും കുറ്റപ്പെടുത്താനും കഴിയില്ല. കാരണം അവർ തന്നെയും ഈ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് കാണണേ, മുൻപ് ഇവർ കണ്ടിട്ടില്ല. അതുകൊണ്ടും അവരും പേടിച്ച് ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നമുക്ക് ഈ സമുദായ ബോധം അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കില്ല. അതിനാൽ ഈ ചെറിയ ന്യൂനപക്ഷമായിരിക്കുന്ന നമ്മൾ, പക്ഷേ അവിടെ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിലെ അവനെ ദൈവമായിട്ടും രാജാവായിട്ടും രക്ഷകനുമായിട്ടും അംഗീകരിക്കുന്നതിൽ ലജ്ജിക്കാതെ മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകട്ടെ.